ലിറ്ററിന്റെ പെയിന്റിന്റെ ബക്കറ്റ് കൊണ്ടാണ് ചെയ്യണത്. വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല, നേരെ ഇടേക്ക് പോവാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്കൊരു 20 ലിറ്ററിന്റെ പെയിന്റിന്റെ ബക്കറ്റും പിന്നെ കുറച്ച് ചൂടിക്കയറാണ് വേണ്ടേ. ഇനി നമുക്ക് ചൂടിക്കയർ പെയിന്റിന്റെ ബക്കറ്റിലെ ബേസില് നമുക്ക് ഹോട്ട് ഗ്ലോ ഉപയോഗിച്ച് ഒട്ടിച്ചു തുടങ്ങാം. ഞങ്ങളിവിടെ 2 ലെയറോളാണ് ഹോട്ട് ഗ്ലോ ഉപയോഗിച്ചിട്ട് ചൂടിക്കയർ ഒട്ടിക്കണേ. ഇപ്പൊ ഞങ്ങൾ 2 ലെയറോളം ചൂടിക്കയർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ പെയിന്റിന്റെ ബക്കറ്റ് ഒന്ന് തിരിച്ച് ആ ചൂടിക്കയർ അതിൽ തന്നെ ഇങ്ങനെ കെട്ടിവെക്കാം. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ടോപ്പ് വരെ ഇങ്ങനെ സിമ്പിളായി ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മളത് നേരെ അടിക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചുറ്റിയതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്യാം. ഇപ്പം അത് ലോക്കായി. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതേമാതിരി തന്നെ ചൂടിക്കയറ പെയിന്റിൻ്റെ ബക്കറ്റിൽ ചുറ്റാം. ഞങ്ങളിവിടെ പൊട്ടി പൊട്ടി പോയ ചൂടിക്കയറുകളൊക്കെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഒട്ടിക്കണേ. ഇപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ്. അതിൻ്റെ നമുക്ക് അതിൻ്റെ അവസാനത്തെ തുമ്പ് നമുക്ക് ഹോട്ടൽ ഉപയോഗിച്ച് ഉറപ്പിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ പെയിന്റിൻ്റെ ബക്കറ്റിൻ്റെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ചൂടിക്കയറുകൊണ്ട് ഒട്ടിച്ച് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ ഹോട്ടൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂടിക്കയർ ഒട്ടിക്കുകയാണ്. കുട്ടികളൊക്കെ ഹോട്ടൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ നോസിൽ തുമ്പത്ത് തൊടാണെങ്കിൽ കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അവസാനത്തെ തുമ്പും നമ്മൾ ഹോട്ടൽ ഉപയോഗിച്ച് ഉറപ്പിക്കാം. ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ലെയർ, ഇതിപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, അത്രയും നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ആ ചൂടിക്കയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ലെയർ ഹോട്ടൽ ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മൾ പിന്നെ ചുറ്റുമ്പോൾ അതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ അവസാനത്തെ ലെയറായിട്ട് നാലാമത്തെ ലെയറും കൂടി നമ്മൾ ഇതേപോലെ തന്നെ ചൂടുകയർ ഉപയോഗിച്ച് ഒട്ടിക്കാം. നമ്മളിവിടെ എല്ലാം ഇപ്പോൾ ഒട്ടിച്ച് തീരാണ്. ഇപ്പോൾ നമ്മൾ ആ ലാസ്റ്റത്തെ തുമ്പും കൂടി ഒട്ടിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെയിന്റിൻ്റെ ബക്കറ്റിൻ്റെ മൂടിയുടെ വർക്കിലേക്ക് കടക്കാം. ഒരു ഡെക്കറേഷൻ വർക്കാണ്. ഇതിൽ നമ്മൾ ഹോട്ട് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെക്കണ മിറേഴ്സുള്ള ലേസും മറ്റേ സാധനമാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കണേ. മെയിനായിട്ട് ഡെക്കറേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം വെറൈറ്റി ആയിട്ടുള്ള വേറെ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞങ്ങളത് ഏകദേശം ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് അത് രണ്ടും കൂടിയിട്ട് ഹോട്ടൽ ഉപയോഗിച്ച് ഒട്ടിക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ രണ്ട് ചെറിയ ലെയറിൽ നമ്മൾ ലേസ് ഉപയോഗിച്ച് നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ലേസ് ഒട്ടിക്കുകയാണ്. മെയിനായിട്ട് നമ്മുടെ സ്റ്റൂളിൻ്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഈ ലേസൊക്കെ ഒട്ടിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റൂളിൻ്റെ ആദ്യത്തെ ലെയർ ലേസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും ലേസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചേർക്കാൻ വേണമെങ്കിൽ ഇനിയും മിറേഴ്സ് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്റ്റൂളിനെ ഭംഗിയാക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ലേസും കൂടി പൊട്ടിച്ച് തീരാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൂളിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ട്രഡീഷണൽ ലുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യാം. ഇനി നമ്മള് കുഷൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിന്റെ മേലെ നമുക്ക് കേറിയിട്ടാണ്. നമുക്കൊരു ചെറിയ സ്റ്റൂൾ നല്ല സ്ട്രെങ്ത് ഉണ്ടെന്നാണ് ഇത് കാണിക്കണേ. ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി മറച്ചിട്ടിട്ടും വെക്കാം. അപ്പൊ വേണ്ട, നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി പുതിയ